ക്രൈസ്ത ലോഡ് പത്തിൽ പത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം പ്രീപഠവരെ അടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പത്തോളം വചനങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുകയാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഹൃദയം നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടം അതേക്കുറിച്ചാണ് പല വിധത്തിലുള്ള ഭയം നമ്മുടെ മുമ്പിലുണ്ടാകാം ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം അതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ദൈവ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം ഒന്നി യോഹന്നാൻ മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് പോകാനായിരിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം അനുവദിച്ചാലും ആ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാനായിരിക്കാം നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കുറ്റപ്പെടുത്താത്ത ഒരു ഹൃദയം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ട ഇത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ് പക്ഷേ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടാകാം അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല സങ്കീർത്തനം ഇരുപത്തിയേഴ് പത്താമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടതാണ് അപ്പനും അമ്മയും നിന്നെ കൈവിട്ടേക്കാം പക്ഷേ കർത്താവ് നിന്നെ കൈവിടില്ല അപ്പനും അമ്മയും നിന്നെ കൈവിട്ടേക്കാം കർത്താവ് നിന്നെ കൈവിടില്ല അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ ദൈവത്തിലാണ് എന്നുള്ള കാര്യം ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക എനിക്കറിയാം രണ്ട് മക്കൾ ഉള്ള ഒരപ്പൻ ആ മക്കളുടെ സംസാരത്തിൽ ഉയർന്നു വന്ന ഒരു കാര്യം അപ്പനെക്കുറിച്ചുള്ള കാര്യമാണ് അതിൽ ഇളയ മകൻ പറഞ്ഞതാണ് അച്ഛ എൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് എൻ്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്താലും അപ്പനോരും കുഴപ്പമില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്താലും അതിനകത്ത് അപ്പൻ കുറ്റം കണ്ടുപിടിക്കും യാക്കോ രണ്ടാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷപാതം പാടില്ല അത് പാപമാണ് ഒരു കാരണവശാലും നമ്മൾ പക്ഷപാതത്തിന് നമ്മൾ നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത് പാപകരമായൊരു കാര്യമാണ് ഇനി ഈ മകൻ പറയാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്താലും അപ്പനോട് കുഴപ്പമില്ല ഒരു പക്ഷേ എന്തെങ്കിലും ആന്തരിക ആന്തരികമുറി അപ്പനോട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ രണ്ടാമൻ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ അദ്ദേഹം നോക്കും എന്ന് ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും വചനഭാഗങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഹൃദയവുമായി ബന്ധപ്പെട്ട ചില വചനഭാഗങ്ങൾ ശരിയായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നമ്മൾ മാറേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചും എപ്പോഴാണ് അത് സാധ്യമാകുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കർത്താവിനെ സമീപിക്കാൻ നമുക്ക് വേണ്ടത് എന്താണെന്ന് ഹെബ്രായ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹെബ്രായ ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനം മൂന്ന് കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം സത്യഹൃദയം നമ്മുടെ ഹൃദയം സത്യഹൃദയമായിരിക്കണം അപ്പം അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാമത്തെ വചനമെടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ അവക്രവും അചഞ്ചലവുമായ ഹൃദയം അതാണ് സത്യഹൃദയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് രണ്ടാമത് ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധഹൃദയം നമ്മുടെ ഹൃദയം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല ദൈവാനുഭവം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപസ്വല പ്രവർത്തനങ്ങൾ എട്ടാമധ്യായം പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ ഒരു സിമിയോനെക്കുറിച്ച് പറഞ്ഞിരിക്കും നമുക്ക് കാണാൻ സാധിക്കും പത്രോസ് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി പറഞ്ഞത് നിൻ്റെ ഹൃദയം നിൻ്റെ ഉള് ശുദ്ധമല്ല ശുദ്ധമാക്കാതെ നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ വരദാനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പതിവുണ്ട് ശുദ്ധമായ ഹൃദയം മൂന്നാമത്തെ ഒരു കാര്യമാണ് നിർമ്മലമായ ഹൃദയം പ്രിയപ്പെട്ടാലും നമ്മുടെ ഹൃദയം മലിനമാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് ഒരു വചനം യാക്കോസ്ലിയ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിൻ്റെ ഹൃദയത്തെ നീ കാത്തു സൂക്ഷിക്കണം നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളല്ലെങ്കിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കളങ്കമേൽക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് സത്യഹൃദയമുണ്ടാകണം ശുദ്ധഹൃദയമുണ്ടാകണം നിർമ്മലമായ ഹൃദയമുണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് ഇനി പ്രിയപ്പെട്ടവർ മറ്റ് രണ്ട് വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിയായ ഹൃദയം പ്രാർത്ഥിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ശരിയായ ഹൃദയം നമ്മൾ ദേവാലയത്തിൽ പോകണം അല്ലെങ്കിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകണം എന്നുപോലുമില്ല ഇക്കാലയളവിൽ നമ്മളൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നാണേലും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള അനുഭവം നമുക്കുണ്ടാകുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയായ ഹൃദയം നമ്മൾ ജരമിയയുടെ പുസ്തകം ജരമിയയുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തി ഒൻപതിൻ്റെ പതിമൂന്നാമത്തെ വചനം ജരമിയ ഇരുപത്തി ഒൻപതിൻ്റെ പതിമൂന്നാമത്തെ വചനം പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തെ കണ്ടെത്തുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ദൈവത്തെ കണ്ടെത്താൻ നമുക്ക് വേണ്ടത് ഹൃദയം അതും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും മറ്റൊരു കാര്യം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി വചനം വായിക്കുന്നു വചനം കേൾക്കുന്നു അവിടെയെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൃദയം ശരിയായ ഹൃദയത്തിലേക്ക് വേണം നമ്മുടെ വചനം ഏറ്റെടുക്കാൻ അത് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം ആറാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ എസ് എ കെ എൽ മൂന്നിൻ്റെ പത്ത് വായിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് മനുഷ്യപുത്ര കാതുറന്ന് വചനം കേൾക്കുക ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വചനം നമ്മൾ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണെന്ന് ഹൃദയത്തിൽ വചനം പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി ഇപ്പഴിയപ്പെട്ട ഇതിൻ്റെ തന്നെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ കൂടി കാണാം നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ആണ് പഠിപ്പുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ജ്ഞാനമുള്ള ഹൃദയം ഈ ജ്ഞാനമുള്ള ഹൃദയമാണ് നമുക്കുള്ളത് എങ്കിൽ കർത്താവ് അത് കാണുമ്പോൾ സന്തോഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൻ്റെ സന്ദേശം അതാണ് നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും അപ്പം അതുകൊണ്ട് പഠിപ്പുള്ള ഹൃദയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വചനം എടുത്താൽ ജ്ഞാനം ഏഴിൻ്റെ ഇരുപത്തി എട്ട് പറയുന്നത് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജ്ഞാനികളെയാണ് മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവം സ്നേഹിക്കുന്നത് ജ്ഞാനികളെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ കാര്യം വെടിപ്പുള്ള ഹൃദയം വെടിപ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള ഹൃദയം ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം എടുത്താൽ അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ് ഹൃദയവിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല ദൈവത്തെ കാണാൻ ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനം അറുപത്തിയാറ് പതിനെട്ടാമത്തെ വചനം പറയുന്നു ഹൃദയത്തിൽ ദുഷ്ടതയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല ജർമിയ നാലിൻ്റെ പതിനാല് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത അകറ്റിക്കളയുക പാണ്ട് പ്രിയപ്പെട്ടവരെ വെടിപ്പുള്ളൊരു ഹൃദയം നമുക്കുണ്ടായി ആ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവാനുഭവം നമുക്കുണ്ടാവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ജർമ്മിയയുടെ പുസ്തകം മുപ്പത്തി ഒന്ന് ഇരുപതാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് തുടിക്കുന്ന ഹൃദയം കർത്താവോടെ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ജനത്തെ കണ്ട് തൻ്റെ മക്കളെ കണ്ടിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം തുടിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയെ സമീപിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കർത്താവിനെ സമീപിക്കുമ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുണ്ടാകേണ്ടതാണ് ഒരു തുടിപ്പ് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു തുടിപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ പഠിപ്പുള്ള ഹൃദയം വെടിപ്പുള്ള ഹൃദയം തുടിപ്പുള്ള ഹൃദയം ഇങ്ങനെയൊരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറുന്നെങ്കിൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ് നമുക്ക് അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം കരുണ്യവനായ കർത്താവേ ഞങ്ങൾ കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിച്ച് ആ വചനങ്ങൾ ഓർത്തിരുന്ന് അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ശരിയായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ നമ്മുടെ വർത്താവ് വിശ്വംശയയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ